ഹായ്, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ പി എസ് സിയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. പാലക്കാട് യു പി ഒഴികെയുള്ള എല്ലാ ജില്ലകളുടെയും എൽ പിയും യു പിയും ഷോർട്ട് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം അവസാന കടമ്പയായ ഇന്റർവ്യൂവിന് വേണ്ട തയ്യാറെടുപ്പിലാണ്. ഇന്റർവ്യൂ പ്രിപ്പറേഷന്റെ ഒരു സീരീസ് ഇതോടൊപ്പം ചെയ്യുന്നുണ്ട്. 7 വീഡിയോസ് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെമോ ക്ലാസിന്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമായി ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഡെമോ ക്ലാസിന് വേണ്ട തയ്യാറെടുപ്പ് നടത്തുന്നതിനിടയിൽ എന്റെ മനസ്സിൽ തോന്നിയ രണ്ടാശയങ്ങളാണ് വീഡിയോയുടെ തമ്പിനെയിൽ നിങ്ങൾ കണ്ടത്. ഒന്ന്, 20 മാർക്കിനാണ് ഇന്റർവ്യൂ നടത്തപ്പെടുന്നത്. കഴിഞ്ഞ ഇന്റർവ്യൂവിന് പരമാവധി 14 മാർക്ക് വരെയാണ് നൽകിയത്. ഈ ഇന്റർവ്യൂവിനും പരമാവധി 14 മാർക്കാണോ പ്രതീക്ഷിക്കേണ്ടത്? അതിൽ കൂടുതൽ മാർക്ക് ലഭിക്കാനുള്ള സാധ്യതയില്ലേ? രണ്ടാമത്തെ സംശയം, നമ്മുടെ സ്കൂളുകളെല്ലാം ഹൈടെക് ആയിട്ടുണ്ട്, ക്ലാസുകളെല്ലാം സ്മാർട്ട് ക്ലാസുകളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്റർവ്യൂ എന്തുകൊണ്ട് ഹൈടെക് ആയിക്കൂടാ? ഇത് എനിക്ക് തോന്നിയൊരു സംശയമാണ്. ഇയാൾക്കൊരു പണിയുമില്ലാതെ വന്നിരുന്ന് ഇതുപോലുള്ള സംശയങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ആശങ്കപ്പെടുത്തിയാൽ മതിയല്ലോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ചിന്തിക്കുന്നവർക്കൊന്നും എന്നോട് ദേഷ്യം തോന്നരുത്. ഞാനൊരു സാധ്യത പറയുകയാണ്, ഒരുപക്ഷെ അങ്ങനെ ആവണം എന്നില്ല, എന്നാൽ അങ്ങനെ ആയിക്കൂടായുകയുമില്ല. കാരണം കഴിഞ്ഞ എൽ പി യു പി ഇന്റർവ്യൂവിന്റെ അവസരത്തിൽ നിന്ന് വളരെയേറെ മാറ്റം സംഭവിച്ചതിന് ശേഷമാണ് അടുത്ത ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത്. അതിനിടയിലുണ്ടായ ഒരു വലിയ മാറ്റമാണ് കോവിഡ് എന്ന മഹാമാരിയുടെ കടന്നുവരവും അതേ തുടർന്ന് സ്കൂളുകളും സ്ഥാപനങ്ങളും സർവ സംവിധാനങ്ങളും അടച്ചുപൂട്ടപ്പെടുകയും ക്രമേണ അത് തുറക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം. നമ്മുടെ സ്കൂളുകളുടെ പ്രവർത്തനമൊന്നും ഇപ്പോഴും പഴയ അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഓൺലൈൻ ക്ലാസുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുമാണ് ഇപ്പോഴും നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ സ്വാഭാവികമായും നമ്മുടെ ഇന്റർവ്യൂവിന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൂടായികയില്ല. കുറേ വർഷങ്ങൾക്ക് മുൻപ് TTC പഠിച്ച BEd പഠിച്ച ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായി ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ TTC എന്നത് DEd ആയി മാറുകയും കരിക്കുലത്തിൽ കുറേയേറെ വ്യത്യാസങ്ങൾ വരികയും ഒക്കെ ചെയ്തതിന്റെ ഫലമായി കഴിഞ്ഞ 4, 5, 6 വർഷത്തിനിടയിൽ പഠനം കഴിഞ്ഞിറങ്ങിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ICT സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ പഠനം പോലും നടന്നത്. സ്വാഭാവികമായും തുടർന്നു വരുന്ന വർഷങ്ങളിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഈ സംവിധാനങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധ്യാപകരായി വരുന്ന ആളുകൾക്ക് ICT സാങ്കേതിക വിദ്യ വളരെ നന്നായി ഉപയോഗിക്കാൻ അറിയാമായിരിക്കണം. ആയതിനാൽ തന്നെ ഇതൊരു സാധ്യതയാണ്. അമൃത ടീച്ചറിന്റെ ഇന്റർവ്യൂ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന വീഡിയോയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്, അവിടെ ചെല്ലുന്നത് വരെ ക്ലാസ് എടുപ്പിക്കും എന്ന് പോലും ടീച്ചറിനൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ ബയോഡേറ്റ ഫില്ല് ചെയ്യുന്നതിനിടയിൽ കൂടെയിരുന്ന ആളുകൾ പറഞ്ഞാണ് ക്ലാസ് എടുക്കാൻ ഒരു പക്ഷേ പറഞ്ഞേക്കും എന്നൊരു ചിന്ത പോലും ടീച്ചറിനുണ്ടാകുന്നത്. ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ ടീച്ചർ തന്നെ പറയുകയാണ് ടീച്ചറിന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ, എന്തു പറയണം എന്ന് പെട്ടെന്ന് പിടികിട്ടാത്ത മൊത്തത്തിൽ ബ്ലാങ്കായി പോകുന്ന ഒരവസ്ഥ ഫീൽ ചെയ്തു എന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ബോർഡും പെന്നും ഒന്നും ടീച്ചർ കണ്ടില്ല, അതൊന്നും ടീച്ചർ ഉപയോഗിച്ചില്ല. അതുകൂടി ഉപയോഗിച്ചിരുന്നു എങ്കിൽ 14 മാർക്ക് ലഭിക്കുമായിരുന്നു. ടീച്ചറിന് 13 മാർക്കാണ് കിട്ടിയത്. അതുപോലെ ഇപ്പോൾ ഇന്റർവ്യൂവിന് ചെല്ലുന്ന ആളുകളോട് ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് വൈറ്റ് ബോർഡും മാർക്കറും ഉള്ളതിനോടൊപ്പം തന്നെ ഒരു സ്ക്രീനും പ്രൊജക്ടറും ഇന്റർനെറ്റ് കണക്ഷനുള്ള ഒരു കമ്പ്യൂട്ടറും അവിടെ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ നാം അറിഞ്ഞിരിക്കണം. നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ ചിലപ്പോൾ 1-2 മാർക്ക് നമുക്ക് കുറഞ്ഞു പോകുമായിരിക്കാം. പക്ഷേ അവിടെ സംഭവിക്കാൻ പോകുന്ന പ്രശ്നം, ഇങ്ങനെ ഒരു മുൻധാരണയില്ലാതെ അവിടെ ചെല്ലുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം
ഇതെല്ലാം കാണുമ്പോൾ ആളാകെ ടെൻഷൻ ആവുകയും മറ്റുള്ള കാര്യങ്ങൾ പോലും കൃത്യമായി പറയാൻ പറ്റാതെ ആകെ നെർവസായി പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമുക്കിതൊന്നും ഉപയോഗിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ അതിന് പ്രിപ്പയർഡ് അല്ല എങ്കിൽ ആ ഒരു ഭാഗം ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വളരെ കൃത്യമായി പ്രസന്റ് ചെയ്താൽ അതിന് കിട്ടേണ്ടുന്നതിന്റെ പരമാവധി മാർക്ക് നമുക്ക് ലഭിക്കും. ഐ സി ടി സാധ്യതകൾ ഉപയോഗിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ ഒരു മാർക്കോ മറ്റോ നമുക്ക് കുറയാനേ സാധ്യതയുള്ളൂ. പക്ഷേ അതിന്റെ പേരിൽ മൊത്തത്തിൽ നമ്മുടെ മനോവീര്യം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് എന്റെ മനസ്സിൽ തോന്നിയ ഒരാശയം നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്ന് ചിന്തിച്ചത്. ഒരു ഡെമോ ക്ലാസ് ഇതിനിടയിൽ തന്നെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. തുടർന്നും 10 ഡെമോ ക്ലാസുകൾ ഉണ്ടാവും. അതിനിടയിൽ 1-2 ക്ലാസ് ഐ സി ടി സാധ്യതകൾ പ്രയോജനപ്പെടുത്തി എങ്ങനെ ഇന്റർവ്യൂവിന് ക്ലാസ് എടുക്കാം എന്നതായിരിക്കും. നിങ്ങളത് കൃത്യമായി ഫോളോ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. 14 മാർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം പരമാവധി നൽകിയതെങ്കിൽ ഇപ്പോഴത് 1, 2, 3, 4 മാർക്ക് കൂടുതൽ നൽകിക്കൂടായികയൊന്നുമില്ല. കാരണം 20 ഇന്റർവ്യൂ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഇന്റർവ്യൂവിന്റെ ക്രമീകരണങ്ങളിൽ, നടത്തിപ്പിൽ, ചോദ്യോത്തരത്തിന്റെ പാറ്റേണിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ച് നൽകപ്പെടുന്ന മാർക്കിന്റെ റേഞ്ചിലും വ്യത്യാസം ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ പരമാവധി മാർക്ക് സ്കോർ ചെയ്യുന്നതിന് എല്ലാ മേഖലകളും വളരെ കൃത്യമായി ടച്ച് ചെയ്തു പോകാൻ നമുക്ക് കഴിയണം. അതിന് എല്ലാവർക്കും കഴിയട്ടെ. ഈ ഒരു സാധ്യത ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞത് പൊട്ടത്തരമായിട്ട് തോന്നിയവർക്ക് അങ്ങനെ പറയാം. ആവശ്യമില്ലാതെ നിങ്ങൾ ടെൻഷൻ അടിപ്പിക്കുന്നു എന്നാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തുറന്നു പറയാം. മേലാൽ ഇത്തരം പരിപാടികളുമായിട്ട് വന്നേക്കരുത് എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ അത് പറയാം. എന്തുതന്നെയായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് തുറന്ന് രേഖപ്പെടുത്താം. എന്നാൽ ഇതൊരു സാധ്യതയാണ് എന്ന് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് തുറന്നു പറയാം. നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാന കടമ്പയാണ് ഇനിയും ഇന്റർവ്യൂ. ഒരു തരത്തിലും ഇന്റർവ്യൂവിനെ സമീപിക്കുന്നതിന് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വളരെ കൂളായി തന്നെ, വളരെ നോർമലായി തന്നെ ഇന്റർവ്യൂ ബോർഡിനെ സമീപിക്കുകയും നിങ്ങൾ എന്താണോ അത് അവിടെ വളരെ കൃത്യമായി പ്രസന്റ് ചെയ്യുകയും ചെയ്യാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. അതിലൂടെ പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.